സാധാരണ ഒരു ഗ്രൂപ്പ് തുടങ്ങി ഒരു നാല് ദിവസം നല്ല കത്തിങ് ചാറ്റിംഗ് ഉണ്ടാവും. സത്യം സംസാരിക്കണമുണ്ട്. അപ്പോ ഇതിലുള്ള ഒരു സംഭവം, അതായത് ഗ്രൂപ്പിലുള്ള എല്ലാവരെ കുറിച്ചും അവിടെ ഗ്രൂപ്പിൽ നമ്മൾ സംസാരിച്ചപ്പോ എല്ലാവരുടെ ഒരു ക്യാരക്ടർ ചാറ്റ് ചെയ്ത് മാത്രം നമ്മൾ ആദ്യമായിട്ടല്ല കാണാം. അപ്പൊ ഈ കണ്ടു കഴിഞ്ഞതിന് ശേഷം ആ ക്യാരക്ടർ തമ്മിലുള്ള ഡിഫറൻസ് ചാറ്റിങ്ങിലുള്ള പോലെ മൊത്തം കച്ചറകളാണ് കൺപ്ലേ ഇത് ഇവിടെ തീർന്നു. നമ്മൾ ജസ്റ്റ് പറയുന്നു തമാശ മാത്രം. ഇനി ഈ കൂട്ടത്തില് അവർ ആരെങ്കിലും സംസാരിച്ചോണ്ടിരിക്കുമ്പോ മറ്റുള്ളവർ സംസാരിച്ചു കഴിഞ്ഞാൽ അല്ലല്ലല്ല പാവം ഇവള ഇവിടെ വന്നിട്ട് ഏയ് ക്രേസി കപ്പിൾസ് ഡ്രങ്കേഴ്സ് ഓഫ് കേരള ഞങ്ങളുടെ ഡ്രങ്ക് മാമൻ തീരുമാനം വിചാരിച്ചത് ഞാൻ അമ്പാടി ലച്ചു. നമ്മള് എപ്പോഴും പറയാനുള്ള ഒരു കാര്യ അമ്പാടി ലച്ചുവിന്റെ കാര്യം എന്തറിയോ, ഫുൾ ടൈം ആക്റ്റീവ് ആ, വേറെ ഒന്നും അവർക്ക് പറയാനില്ല. എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഫുൾ എൻജോയ്മെന്റ് മാത്രം. ലച്ചു ലവ് വേറെ ഒരു കാര്യമില്ല, എല്ലാ കാര്യത്തിലും രാവിലെ നേരത്തെ കളിച്ച് പുഷപ്പൊക്കെ അടിക്കുന്നുണ്ട്. ഒന്നും നമുക്ക് കണ്ട് ശീലില്ല ഈ ഇവര് കുറച്ച് റിസർവ്ഡാ. പക്ഷെ അധികം ഇങ്ങള് എല്ലാ കാര്യത്തിലും ഒന്നും മിംഗിൾ ആവണില്ല. പക്ഷെ ആവണം അത് ഇവിടെ പക്കത്ത് കുഴപ്പമില്ല, ഇവിടെ ആക്റ്റീവാണ് ഫുള്ളായിട്ട്. പിന്നെ നമ്മുടെ ബാങ്ക് മാനേജർ എനിക്ക് പറയാനുണ്ട്, എനിക്ക് ലോഡ് തരാം, എന്റെ ഗോൾഡ് ഒക്കെ പണയം ടിക്ടോക്കിലെ ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളിയും അവിടെക്കാളും ഭംഗിയില്ല എനിക്ക് ഇന്ന് രാവിലെ രണ്ടുപേരും കൂടെ പൊക്കിയിട്ടെ, എന്തായിരുന്നു പറഞ്ഞത്? അയ്യോ സമ്മതിക്കണം.
ഡാൻസ് കളിക്കുന്നത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഞങ്ങളുടെ അറിയില്ല. ഇടയിൽ കൂടെ വന്നിരിക്കുന്നത് ഇപ്പൊ ഞങ്ങൾക്ക് ലൈക്കും ഇല്ല ഒന്നുമില്ല. ഞങ്ങളെ ഞങ്ങൾക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട്, കുറച്ച് ഡാൻസ് ഒക്കെ കുറയ്ക്കണം. ഞങ്ങൾക്ക് ഒരു അവസരം തരണം. പിന്നെ ഇതുപോലെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഇതുപോലെ സെറ്റ് ആക്കി തന്നേ. അതെ, ഈ മൂന്നാൾ കുറയ്ക്കാതെ. ഹലോ, എക്സ്ക്യൂസ് മീ, മീ ഗ്രൂപ്പ് തുടങ്ങിയത് തുടങ്ങി വെച്ച് ഞാൻ തറക്കല്ലിട്ട് തന്നെ ഇന്നുവരെ മോശമായിട്ടില്ല. അത് മനസ്സിലാവുണ്ട്. രാജേഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂട്ടത്തിൽ ഏറ്റവും പാവമാണെന്ന് തോന്നിയ കപ്പിൾസ് ഇവരാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടും കുട്ടികളാണ്, കുട്ടികളെ പോലെ ഒരു ഭാര്യ ഭർത്താവായിട്ടൊന്നും ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള കപ്പിൾസ് ആണ്, നല്ല ഫ്രണ്ട്ലി കപ്പിൾസ് ആണ്. രാജേഷ് അത്യാവശ്യം നല്ല ഫ്രണ്ട്ലി ആണ്. അപ്പൊ അതിന് എന്നെ ട്രോളുന്ന മാതിരി തന്നെ നേരിട്ട് എനിക്ക് കുറെ ട്രോളുകൾ കിട്ടി. എനിക്ക് വളരെ നന്ദിയുണ്ട്. നമ്മളൊന്നും പറയണ്ടെങ്കില് മൂപ്പറിനെ ഞങ്ങൾക്ക് അധികം അറിയില്ല. ഗ്രൂപ്പില് വരാതിരുന്ന നന്നായിന്ന് തോന്നുന്നു. കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കപ്പിൾസ് ആയിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ എല്ലാരായിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്ത് എന്നെക്കാൾ മഹാബോറായി പോകുമ്പോൾ എന്താ പറയാ, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള കപ്പിൾസ് ആണ്. അടുത്തത് നമ്മുടെ പാലക്കാടൻ പട്ടരെ കുറിച്ച് പറയാം. പാലക്കാട് പിന്നെ ഞങ്ങളുടെ നാട്ടുകാരാണ്, അതിന്റേതായ ഒരു പ്രത്യേക സ്നേഹമൊക്കെ ഞങ്ങൾക്ക് ഉണ്ട്. ഇരിക്കട്ടെ, നിവിധ നല്ല നമ്മുടെ ഒരു അനീതി കിട്ടിയ പോലെ നമ്മുടെ അടുത്ത് നല്ല ഒരു കുറുമ്പും മഴക്കാളിയും ദേഷ്യപ്പെടലും. ഇവിടെ ഒരു ഫ്രണ്ട്ലി നല്ലൊരു അനീതിയാണ്. ഒരു പ്രതീക്ഷണം, അതേപോലെ തന്നെ എന്റെ വയസ്സിന് ഒരുപാട് മൂത്തതാണെങ്കിൽ കൂടിയും പ്രായത്തിൽ ഒരുപാട് വലിയവനാണെങ്കിൽ കൂടിയും നല്ലൊരു ഫ്രണ്ടാണ്. എന്റെ പറഞ്ഞ് പറയാവുന്ന ഒരു ഫ്രണ്ടാണ്, നല്ല ഫ്രണ്ടാണ്. ആരെ? നിങ്ങളെ ചേട്ടൻ കളിച്ചാൽ. ആ അതല്ല പറയട്ടെ, പേടി പറയട്ടെ. ചേട്ടൻ ചെല്ലിയ സമയത്ത് നിങ്ങളെ വീഡിയോസ് എന്നെ കുറിച്ച് എന്തെങ്കിലും. അതാണല്ലോ ഏറ്റവും വലിയ പ്രോബ്ലം. ഏറ്റവും വലിയ സ്പെഷ്യൽ ഞാൻ ദൃശ്യയുടെ ആദ്യം പറയാം. അവർക്ക് ഒരു സ്പേസ് ഉണ്ട്, ആ ഒരു സ്പേസ് ആദ്യം കാര്യത്തിൽ ഓവറായിട്ട് ഇടപെടുന്നില്ല. ഞാൻ ഗ്രൂപ്പിലും പറഞ്ഞ കഴിക്കില്ലായിരുന്നു ആള്. അപ്പൊ ഞാൻ വിചാരിച്ചത് ആള് ഭയങ്കര സെവർ ടൈപ്പാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞങ്ങൾ ക്രിസ്മസ് ഷൂട്ടിൽ പോയെന്നാണ് ഫസ്റ്റ് കാണുന്നത്. ഫസ്റ്റ് എന്നെ കണ്ട വെച്ച് ഓടി വന്നൊരു കെട്ടി വിളിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മുടെ ഒരു ആണെന്ന് മനസ്സിലായി. ലിമിറ്റ് കേൾക്കും, എപ്പോഴായാലും എത്ര ഫ്രണ്ട്ലി ആണ് അത് ലിമിറ്റ് കേൾക്കും. ആ ഒരു വേവ് ലെങ്ത് അല്ലേ. പിന്നെ ജിജിന്റെ ആണെന്ന് പറഞ്ഞാൽ ആള് പക്ക സൈലന്റ് ആണ്. നമ്മളെന്തെങ്കിലും കാര്യം വെച്ചാൽ ആ അതെ പതുക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ വന്ന് സംസാരിക്കാനൊക്കെ ഭയങ്കര ക്യൂട്ടാണ്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്നു, അപ്പൊ പറയും. മോത്തു നോക്കി കാര്യം പറയണം. ഞാനേ മറ്റേ വീഡിയോസ് ടിക്ടോക്ക് വീഡിയോസിലൊക്കെ അച്ഛന്റെ ഒക്കെ വീഡിയോ കാണുമ്പോഴേ എനിക്ക് ഇങ്ങനെ ഭയങ്കര പേടിയായിരുന്നു. ഞാൻ ആ താടിയൊക്കെ കാണുമ്പോ ഞാൻ വെച്ച് ഭയങ്കര നമ്മുടെ ഒന്നുമില്ല, കുറച്ചും കൂടി വേറൊരു ലെവലാണ് ഞാൻ ആളെ പ്രതീക്ഷിച്ചത് ഇതിലേക്ക്. ഇവിടെ പിന്നെ ഞാൻ ചാറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴേ വിക്കേണ്ട സംസാരിക്കുമ്പോ നമുക്ക് ആ ഡാ എന്റെ ഡാജ് വെച്ച് സംസാരിക്കാൻ പറ്റും. ആ ഒരു ടൈപ്പാണ്. ഒരു വാക്ക് വിളി ഞാൻ പറയാം. അതുപോലെ നമുക്ക് വേണ്ട കമ്പനിയാവും വലിയൊരു ആളോട് സംസാരിക്കുക, അല്ലെങ്കിൽ വലിയൊരു ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളോട് സംസാരിക്കുക. അങ്ങനത്തെ തീരെ തോന്നില്ല. നീ ആരെയോ
ടിക്ടോക്ക് വന്നതായിട്ട് ഞങ്ങള് ആദ്യം ഞങ്ങൾക്ക് ഫസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കും. ഇന്ന് വരെ അതിനൊരു പിള്ളേർ ഞങ്ങൾ ഇതുവരെ വീഴ്ത്തിയിട്ടില്ല, ഇനി ഉണ്ടാവൂല. പിന്നെ അഭിയേട്ടൻ, അഭിയേട്ടൻ പറഞ്ഞ ഞങ്ങള് കുറച്ച് ടെററാണ്. ദേഷ്യം വരും എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് നമ്മൾ സംസാരിച്ചു, അല്ലെങ്കിൽ മോശമായിട്ടൊരു കാര്യങ്ങൾ, മോശം കാര്യങ്ങൾ. ബിജെ പക്ഷേ ആളെ അപ്പൊ പറഞ്ഞു നമുക്ക് മനസ്സിലാക്കി അത് ഇന്നത് കൊണ്ടാണ് എന്ന് നമ്മൾ തിരുത്തി തരും. അതാണ് ആളെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിച്ച് അവിടെ ഇന്ന് കഴിയും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കും. മണ്ടിയാണ് ആരെയും ആരെയും വേർതിരിച്ച് കാണാനോ അല്ലെങ്കിൽ മാറ്റി നിർത്താനോ അറിയില്ല. അതാണ് അവളുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. എല്ലാരും അങ്ങോട്ട് പോവാറായിട്ട്. പിന്നെ എനിക്ക് അവളെ കണ്ടപ്പോഴും ഇപ്പോഴൊന്നും പറയാൻ അറിയില്ല. കാരണം ഗ്രൂപ്പ് തുടങ്ങുന്നതിനെക്കാട്ടും മുന്നേ അവളേക്ക് അറിയാവുന്ന കാരണം എനിക്ക് ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടില്ല. ഞങ്ങൾ എപ്പോഴാണ് ചാറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. രാജേഷ് അഞ്ജലി പറയാച്ച അഞ്ജലിനെ ഞാൻ ഭയങ്കര ചാടയാന്ന് വെച്ചേ. അവിടെ ലുക്കും മൊത്തത്തിൽ കാണുമ്പോ രാജേഷേണ്ണ കണ്ടാ പിന്നെയും പാവം തോന്നുന്നുണ്ടെങ്കിൽ അഞ്ജലിനെ ഭയങ്കര ചാടിയാണ്. പെണ്ണത്തേ ഇല്ലാന്ന് വിചാരിച്ചേ. ഫസ്റ്റ് മീറ്റിന് അവർ വീട്ടില് പോയിട്ട് ഫോട്ടോഷൂട്ട് ക്രിസ്മസിന്റെ ഷോട്ടിന് പോയപ്പോ അവിടെ മനസ്സിലായി അവിടെ ഭയങ്കര കമ്പനി ആണ് ഫോട്ടോ. നമ്മള് കാണുന്ന പോലെയല്ല ചാറ്റ് ചെയ്യുന്നതിലും ചേച്ചിന്ന് വിളിക്കുമ്പോ സിൻസിയറ്റി ഫീൽ ചെയ്യും. ചേച്ചിന്ന് വിളിക്കുമ്പോ സിൻസിയറ്റി ഫീൽ ചെയ്യാറുണ്ട്. രാജേഷേണ്ണ അതെ ഭയങ്കര സ്നേഹമാണ്. വീട്ടിൽ പോയപ്പോ നമ്മളിത് ഭയങ്കര നല്ല ആള് ഓക്കെയാണ് പക്കാണ്. പിന്നെ ചാറ്റ് ചെയ്യാൻ രാജേഷേണ്ണ എനിക്ക് ചാറ്റിംഗ് ഗ്രൂപ്പിൽ ആക്കിയാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ചാറ്റ് ചെയ്യുന്നില്ല. പറ്റില്ല അഞ്ജലിയാണ് ഞങ്ങള് എന്ത് പറഞ്ഞു. ജിത്താണെന്ന് എനിക്ക് അറിയില്ല, അപ്പോഴും അറിയില്ല, ഇപ്പൊ വന്നിട്ട് കമ്പനിയാണ്. പക്ഷെ എനിക്ക് ആളാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇവിടെ ഇല്ല. എല്ലാരും വെച്ച് നോക്കുമ്പോ എനിക്ക് കുറച്ചും കൂടി കമ്പനി കുറവ് ജിത്താണായിട്ടാ. എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടില്ല. അവസരം കിട്ടിയാൽ നിങ്ങൾ ഞാൻ എന്തായാലും കമ്പനി. പിന്നെ മാളും ഈ ഗ്രൂപ്പില് നമ്മുടെ ഈ കൂടുതല് ഏറ്റവും പാവം മാളാണ്. ചെറുപ്പമാണ്, പാവമാണ് ആള്. എന്ത് പറഞ്ഞാലും അതിന് കേട്ടോണ്ടിരിക്കും. ആൾക്ക് ഒന്നുമില്ല പറയാ. പിന്നെ നമ്മുടെ എനിക്ക് പറഞ്ഞേ ഞങ്ങള് എന്താ പറയാ എന്റെ പോലെ ദിവ്യ. എനിക്ക് അവളെ ഫീൽ ചെയ്തത് എന്റെ പോലെ അവളെ. കാരണം ഞാൻ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം വർത്താനം പറയാനാ. ആരോട് എന്തെങ്കിലും വർത്താനം പറഞ്ഞോണ്ടിരിക്കാനാണ്. നീ വേണമെങ്കിൽ രണ്ടു ദിവസം കൊണ്ട് നിർത്തിക്കോ, കുഴപ്പമില്ല. ഒന്നിനെ വെക്കാൻ വയ്യല്ലേ. അവളെപ്പോഴാണ് ഞങ്ങൾ സംസാരിക്കുമ്പോ ഈ വായ്പകളെ വർത്താനം പറഞ്ഞത് അതുപോലെ തന്നെയാണ് അവൾ ഇപ്പോഴും. ഒരു മാറ്റൂല. പിന്നെ അവള് ഭയങ്കര കെയറിംഗ് ആണല്ലേ, നല്ല കെയറിംഗ്. ആദ്യ കാര്യം കുഞ്ഞോളെ ഇവിടെ അഞ്ജലി മാളും കുഞ്ഞോളെ ഏൽപ്പിക്കണമെങ്കിൽ ഡിബേല് കൊണ്ടുകൊടുക്കണം. പിടിച്ചു അവളെ അത്ര കെയർ ചെയ്യും. നമുക്ക് അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവരൊക്കെ നല്ലോണം നിർത്തുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രീരാഘവേട്ടൻ അല്ല നമ്മുടെ പെട്ടെന്നിങ്ങനെ പറഞ്ഞ പോലെ ഞാൻ കുട്ടികളെ എടുക്കുമ്പോ പറയട്ടെ കുട്ടികളെ ഒരു പൊളി കപ്പിൾസ് അടിച്ചു പൊളി കപ്പിൾസ് ആണ്. ഭയങ്കര ആക്റ്റീവായി റബ്ബർ ബാലും പിന്നെ നമ്മുടെ പ്രതീക്ഷാന്റെ വിധ പറയാച്ചാ അവര് രണ്ടാളും പ്രായത്തില് കുറവ് വേറെ അവരുണ്ടെങ്കിലും നമ്മുടെ മെച്യൂരിറ്റി കൊണ്ട് ഏറ്റവും ഫസ്റ്റ് കമ്പനി ആയിരുന്നു ഞാൻ പ്രതിഷേധനായിട്ടായിരുന്നു ഞങ്ങള് കമ്പനി. ദിവ്യ ആയിട്ടല്ലായിരുന്നു ഷൂട്ടിന് വേണ്ടിട്ട് കുന്നിക്കൂരിന്റെ ഷൂട്ടിന് അതിന് മുന്നേ ആയിട്ട് കുന്നിക്കൂരിന്റെ ഷൂട്ടിനാണ് ദിവ്യ ആയിട്ട് കമ്പനി ആയിരുന്നു. അതിന് മുന്നേ പ്രതിഷേധനായിട്ട് കമ്പനി.
പ്രതിഷേണ്ട അപ്പൊ കണ്ടപ്പോഴും പിന്നെ നമുക്ക് മനസ്സിലായിരുന്നു ഒരു രണ്ടു പേർക്കൊരു മെച്യൂരിറ്റി കുറവുണ്ട്. ഞാൻ വിചാരിച്ചു പക്ക മെച്യൂരിറ്റി ആണ്, ഭയങ്കര മെച്യൂരിറ്റി ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അവരിപ്പം രണ്ടാൾക്കും മെച്യൂരിറ്റി, രണ്ടാൾക്കും കുട്ടികളും ഒരു കൊച്ചു വിചാരിക്കില്ല. പിന്നെ ഇവരെ കുറിച്ച് പറയാനാണെങ്കില് ഞാൻ ഇവിടെ വന്നിട്ട് എനിക്കൊരു മെയ്ഡ് ഫോർ ഈച്ച് അതർ കപ്പിൾ, അതായത് ലവ് മാരേജ് അല്ലാണ്ട് ഇങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് സൈലന്റ് ആണ്. ഓക്കെ, ഇതിലൊരാള് ഭയങ്കര അവര് രണ്ടുപേരും ഒറ്റ കെട്ടായിട്ട് മെയ്ഡ് ഫോർ ഈച്ച്, കാര്യം എനിക്ക് അങ്ങനെയാണ് പലപ്പോഴും ആദ്യം വിചാരിച്ചത് ലവ് മാരേജ് ആണ്. പക്ഷെ അവര് സെറ്റാണ്, അവരുടെ ഒരു ഫാമിലി അവര് സെറ്റാണ്, അടിപൊളിയാണ്. പിന്നെ നമ്മളുമായിട്ട് എത്ര വലുതാണ് മെച്യൂരിറ്റിയുടെ പറഞ്ഞത്, അതുകൊണ്ട് മോശം ക്യാരക്ടർ ഒന്നുമില്ല, അടിപൊളിയാണ്, അവര് സെറ്റാണ് അല്ലേ, അത്രേ ഉള്ളു. അല്ല മോശമായിട്ടൊന്നും ഒന്നും പറയാനില്ല. സെറ്റ് ഞാൻ ഗ്രൂപ്പില് കണ്ട കാലം പോലെ ഞങ്ങൾ തമ്മിൽ നല്ല കുപ്പി ബന്ധാണ്. നമുക്ക് ഫസ്റ്റ് ഒരു ഇതുണ്ടായിരുന്നു ജാടയാണെന്ന്, ചേട്ടനെ ഇവിടെ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല, എന്നാലും ചേട്ടന് ജാടൻ. പക്ഷെ ഇവിടെ വന്ന് ആദ്യം കണ്ടപ്പോയിക്ക് പെട്ടെന്ന് വെച്ച് അത്ര നമ്മള് കമ്പനി ആവില്ല എന്ന് തോന്നി. പക്ഷെ അങ്ങനെയല്ല, പുള്ളിക്കാരത്തി ഭയങ്കര കമ്പനിയാണ്, കൂടെയാണ്. അഞ്ജലിയുടെ ക്യാരക്ടർ ഞാൻ പറഞ്ഞിട്ട് എന്താ പറയാ, ഭയങ്കര നമ്മുടെ എന്താ പറയാ മെച്യൂരിറ്റി ഉണ്ട് അവൾ ആ കുഞ്ഞിനെയൊക്കെ കെയർ ചെയ്യുന്ന. പുള്ളിക്കാട്ടി മെച്യൂരിറ്റി ഇല്ലാത്ത പോലെ തോന്നും, പക്ഷെ പുള്ളിക്കാട്ടി ഭയങ്കര മെച്യൂരിറ്റി ആട്ടെ എല്ലാ കാര്യങ്ങളും നോക്കത്തുള്ളൂ. രാജേഷിനെ കുറിച്ച് രാജേഷ് അടിപൊളി മൈൻഡാണ്, കാര്യം അവൻ അവന്റെ അടിയൊന്നുമില്ല, നല്ല മൈൻഡാണ്. പക്ഷെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ കേൾക്കണം ഉറങ്ങും. അതൊരു പ്രശ്നമാണ്, കമ്പനി തരുന്നില്ല. അടുത്തത് ഇവര് രണ്ടുപേരെ കുറിച്ച് പറയാനാണെങ്കിൽ ഇവന്റെ അടുത്ത് ഞാൻ ഇതുവരെ ഞാൻ സംസാരിച്ചിട്ട് പോലും ഇവിടെ വരുന്നതിനുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പം അടിപൊളി, എന്റെ എല്ലാ ഇതും തിരിച്ചു മറിച്ച് ഭയങ്കര കമ്പനി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് ഈ ഫ്രണ്ട്സ് ലാംഗ്വേജ് ഞാൻ ട്രിവാൻഡ്രക്കാരനാണ് കളിയാകും. പക്ഷെ എപ്പോഴെങ്കിലും ഒരു ഫീൽ ചെയ്യുമെന്നറിയാം, മുഖത്ത് ഇങ്ങനെ നോക്കുമ്പോ അവനെ തന്നെ എന്നെ പിടിച്ച് ഇങ്ങോട്ട് ഇട്ടു. അപ്പൊ അതുകൊണ്ട് അത് അടിപൊളി. അതിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒന്നും മിണ്ടില്ല, പ്രതീക്ഷിച്ചു ജാട അങ്ങനത്തെ എല്ലാരും പറയണം. നല്ല നല്ല മൈൻഡാണ്, പ്രതീക്ഷ നല്ല എങ്ങനെയാണ് വരുന്നത്, അടിപൊളി അടിപൊളി. പക്ഷെ കുറച്ച് ഇത് വരുത്തണം, പക്ഷെ ചിന്തിക്കാനുള്ള കുറച്ച് ഇതിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ ഒറ്റ സെന്റൻസ് ഇത് മെച്യൂരിറ്റിയുടെ അങ്ങേയറ്റം, ഇത് അടിച്ചുപൊളിയിട്ടിങ്ങനെ ഞാൻ പറയുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോ മനസ്സിലായി തനി കൂറയാണ്, ഒരു ഇതുമില്ല, ജാട എല്ലാവരോടും ആണ് ഒരുപോലെയാണ്, ഭയങ്കര കെയറിംഗ് ആണ് എല്ലാരും. അമ്പാടി റോക്സ് പഴയതുപോലെ തന്നെ, ആദ്യം അവര് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ആദ്യ കാലങ്ങളിൽ പരിചയപ്പെട്ട കപ്പിൾസിൽ ഒരു കപ്പിളാണ്. അപ്പൊ കമ്പനിയുണ്ട് ഇതുവരെ ഒരുപോലെ, അന്നും ഒന്നും ഒരുപോലെ തന്നെയാണ്, ഇപ്പോഴും ഒരുപോലെ തന്നെ ഇങ്ങനെ പോണം.
മൈനസ് കൊടുക്കണ്ടോ ഈ ചെറ വര ചെറ വര ഒന്നല്ലോ അല്ലേ സംസാരിക്കണത് അടിപൊളി 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 എന്ന് പറഞ്ഞാലേ ഈ ഒരു ഗ്രൂപ്പിന്റെ ഒരു പ്ലാൻ ചെയ്തത് നമ്മുടെ എല്ലാ കപ്പിൾസും കൂടെ ഒരു പ്ലാനിങ് അവരായിരുന്നു. ഇവർക്ക് ഞാൻ ചേട്ടനെ എനിക്ക് നന്നായിട്ട് അറിയില്ലായിരുന്നു, കാരണം ഇവര് ഗ്രൂപ്പിൽ വല്ലപ്പോഴും ഹായ് പോയി പറയും പോവും. എക്സ്പെക്ടേഷനിലും കുറഞ്ഞു പോയി, എന്റെ അത്രയ്ക്കേ ഉള്ളൂ. അതെനിക്ക് രണ്ടു കൊല്ലം വന്നു കഴിഞ്ഞപ്പോ മനസ്സിലായി പുള്ളി കമ്പനിയാണ്. പിന്നെ അടുത്തത് പ്രതീഷ് നിവേദ, പാലക്കാട് ഇവരെ പറ്റി പറയണെങ്കി എന്താ, ഞങ്ങള് ഞങ്ങക്ക് എന്താ പറയാ ഇങ്ങനെ എല്ലാരുമായിട്ട് കമ്പനിയാണ്. ഞാൻ ഗ്രൂപ്പിൽ ഫസ്റ്റ് ഒന്നും ഞാൻ കേറില്ലായിരുന്നു, കാരണം ആരും അറിയില്ലല്ലോ. ഇവര് കാരണം പ്രതീക്ഷേട്ടനും നിവിച്ചേച്ചായിട്ട് പ്രതീക്ഷേട്ടനോട് കമ്പനിയായി, അങ്ങനെ നിവിതാനെ കിട്ടിയതാണ്. മെസ്സേജ് അയച്ചു. പിന്നെ ഈ പറഞ്ഞ പോലെ രണ്ടാൾക്കും ഒരു മെച്ചൂരിറ്റി കുറവുണ്ട്. നന്നായി ഗ്രൂപ്പില് സംസാരിച്ചു തുടങ്ങിയത് അങ്ങനെ തനിച്ചു മനസ്സിലായി. അപ്പൊ ഇവിടെ കൂടെ വന്നപ്പോ എന്റെ കുട്ടിയുടെ അടിയൊക്കെ കൊള്ള പുള്ളിയാണ്. രാവിലെ 5 മണി തൊട്ട് കംപ്ലീറ്റ് അടി കൊള്ള ദിവിച്ചേച്ചിയാണ്. ശ്രീരാഘവേട്ടനായാലും ഭയങ്കര കമ്പനിയാണ്. എനിക്ക് ഇന്നലെ രാത്രിയിലാണ് ശ്രീരാഘവേട്ടൻ കറക്റ്റ് ആയിട്ട് മനസ്സിലായി. ഞങ്ങളിതില് നേരിട്ട് ഫസ്റ്റ് കണ്ടവരാണ്. കപ്പിൾസ് ഗ്രൂപ്പിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഒക്കെ തന്നത് അവരിലൂടെ. അവരാണ് ഞങ്ങളുടെ നിങ്ങളെക്കുള്ള കസിനുണ്ട്. എല്ലാരും പറയണ്ടേ പലരും ലുക്കുണ്ട്. വിജയനൊക്കെ ഫേസ് കട്ടുണ്ട് പറയാം. ഞാൻ ഭയങ്കര കംഫർട്ടാണ്. ഞാൻ എന്തും അല്ല, ഞാൻ സത്യം പറയാം, എനിക്ക് എന്റെ കാര്യമാണ് പറയാം, എനിക്ക് അങ്ങനെ ഒരു ഫീലാണ്. എനിക്ക് ഇവിടെ രണ്ടാളും ഭയങ്കര ഇഷ്ടമാണ്. ഇവരും ഞങ്ങളെ സെക്കൻഡ് കണ്ട കമ്പനി ഇവരാണ്. ഫസ്റ്റ് കണ്ടപ്പോ ഞാൻ നമ്മളങ്ങനെ ചാറ്റിംഗ് ഒന്നുമില്ലല്ലോ ഗ്രൂപ്പില്, അപ്പൊ അറിയില്ലായിരുന്നു. പക്ഷെ അന്ന് വന്നപ്പോ നേരെ കമ്പനിയായി. അപ്പൊ എന്നെ മനസ്സിലായി ചേച്ചി നല്ല കമ്പനിയാണ്. ചേട്ടൻ സൈലന്റ് ആരും പേടിയായിരുന്നു. കമ്പനി ഉണ്ടായിരുന്നു. ഞാൻ ഇതുവരെ മെസ്സേജ് ഒരു വട്ടം കണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒരു വട്ടം മാത്രം. പക്ഷെ ഞാൻ കമ്പനി ഇല്ലായിരുന്നു. എനിക്ക് പുള്ളി ആ ലെവലൊക്കെ ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ കൂടെ ഇവിടെ വന്ന് ലോ ലെവലെന്ന് മനസ്സിലായി. എല്ലാരും ഒപ്പം നിർത്തുക. ഗ്രൂപ്പില് വന്ന് കഴിഞ്ഞിട്ട് രണ്ടാളത്ത് സംസാരിച്ച് അഭിയായിട്ടുണ്ടല്ലോ, ശരിക്കും ഭയങ്കര പക്വതയുള്ള ഭയങ്കര കാര്യങ്ങളൊക്കെ വെറുതെ ആളെല്ലാം പഠിച്ചു മനസ്സിലാവുന്നുണ്ട്. പിന്നെ ശ്രീചേച്ചിയിലൊരു ഫോൾട്ട് എന്ന് പറഞ്ഞാല് അല്ലല്ല ചേച്ചി ഇപ്പൊ ആരുടെ റീസൺ ആരുടെ കാര്യം ഒന്നുമില്ല. പുള്ളി ഇത്ര കിട്ടുമ്പോഴേക്കും എതിൽ പുള്ളി കാര്യങ്ങളുണ്ടാവും. അത് ഭയങ്കര ഇതായിട്ട്, കാരണം ഇത്ര ആക്റ്റീവ് ആയിട്ട് ഇത്ര ഇതിൽ നിൽക്കുന്ന ഒരാൾ അങ്ങനെ ആവുമ്പോ പലതിലും അവർക്ക് അതാണ് എനിക്ക്. പക്ഷെ ആള് ഭയങ്കര കമ്പനിയാണ്. പാവമാണ്.
അല്ലടി നീ എന്തിനൊക്കെ അറിഞ്ഞ എന്തിനാ അറിഞ്ഞ ശ്രീരാഘേട്ടൻ വിചാരിച്ചു ഞാന് കമ്പനി ഒന്ന് ആവില്ല വിചാരിച്ചുട്ടാ പക്ഷെ കാറിൽ നിന്ന് ഇറങ്ങി വന്നതും ഭയങ്കര കമ്പനി കാറിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ വില്ലനാണ് വില്ലൻ താങ്ക് യു താങ്ക് യു ഇണ്ടി ഇണ്ട് ഞാൻ കാണിക്കണ്ട ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല പക്ഷെ അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോ എങ്ങനെയാ നമ്മൾ എങ്ങനെയായാലും ശരി ഒരു ചാടിക ഒതുങ്ങിയൊക്കെ നല്ല വന്നതും പട്ടിയിൽ അവരൊക്കെ പിന്നാലെ പോവാൻ പോയതും വീട്ടിൽ പോയപ്പോ എന്റെ അമ്മയായാലും ശരി അച്ഛനായാലും പറഞ്ഞു പെണ്ണുങ്ങളായി ഇങ്ങനെ ദൃശ്യ എങ്കിൽ നിങ്ങൾ ഉണ്ടല്ലോ നിങ്ങൾ രണ്ടുപേരും കൂട്ടത്തിൽ പെണ്ണില്ല തോന്നുന്നു ചേച്ചി ഗ്രൂപ്പിൽ ആക്റ്റീവ് ആവാത്തോണ്ട് ഞാനത് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മെസ്സേജ് അയച്ച് സംസാരിച്ച് ആദ്യം ഞാൻ ഓപ്പൺ ആയിട്ട് മെസ്സേജ് ഞാൻ ഹായ് അയച്ചു ആലോചിച്ച് ഇങ്ങോട്ട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ നമ്പർ സേവ് ചെയ്യാനായിട്ട് ഭയങ്കര മടിയാട്ടാ അതാണ് ഞാൻ ആക്റ്റീവ് ആവാത്തത് ഓപ്പൺ ആയിട്ട് പറഞ്ഞു അപ്പോഴേ മനസ്സിലായി ഒരു ലെവൽ എനിക്ക് നമ്മളെല്ലാം സംസാരിക്കുമ്പോ നമ്മുടെ തിങ്കൾ സംസാരിക്കുന്ന ഒരു സ്റ്റാൻഡിങ് ടേബിൾ വരില്ല അത് പെട്ടെന്ന് നമുക്ക് ചില ആൾക്കാർക്ക് ഒരു ഫീല് വരും ക്യാരക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ രണ്ടാൾക്കാരും കട്ടക്ക് കട്ടക്ക് ലെവലിൽ അത് സംഭവിച്ചു എല്ലാവർക്കും ഇത് തന്നെയാണല്ലോ പക്ഷേ അത് കഴിഞ്ഞിട്ട് ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് പിന്നെ ശരി ഇപ്പൊ ബാങ്ക് സംബന്ധിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ശരി വിളിച്ച് മാനേജരാണല്ലോ ബാങ്ക് മാനേജർ ശ്രീചേച്ചിയുടെ ഞാന് മുമ്പ് എപ്പോഴും ശ്രീചേച്ചിയുടെ മുട്ടി ഡ്രസ്സിങ് ഡ്രസ്സിങ് സ്വഭാവം ഒന്നും എനിക്കറിയാം ഞാൻ ഭയങ്കര ജാഡ എനിക്ക് നിങ്ങൾ ഭയങ്കര ദേഷ്യാകും എപ്പോഴും നമ്മളും വീഡിയോ ചെയ്യുന്നുണ്ട് ഇവരും വീഡിയോ ചെയ്യുന്നുണ്ട് ഇവർക്ക് മാത്രം ലൈക്ക് ഞാൻ പറയാം അങ്ങനെ എനിക്ക് തോന്നിയിട്ട് പിന്നെ എന്നിട്ട് ശ്രീചേച്ചിയുടെ മുടി കാണാൻ വേണ്ടിട്ട് ഡ്രസ്സ് കാണാൻ വേണ്ടിട്ടൊക്കെ ഞാൻ വീഡിയോ കാണാം റോൾ മോഡല റോൾ മോഡലാ ഞാൻ പറഞ്ഞോ പിന്നെ ശ്രീ ചേച്ചി ആ സീരിയലിൽ പോണ സമയത്ത് മുടി മുറിച്ചില്ലേ അപ്പൊ എനിക്ക് ദേഷ്യം വന്നു ഞാൻ ചേച്ചിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ചേച്ചി പിന്നെ എനിക്ക് ഉണ്ണിക്ക് വിശക്കണോന്ന് തോന്നുന്ന ആ സമയമാകുമ്പോ ഉണ്ണീനെയും കൊണ്ടുപോയി പുറത്തുപോയി ആരും നോക്കിയില്ല അത് എന്താ കൊഴപ്പൊന്നുമില്ല നല്ലൊരു കാര്യം തന്നെ ഉണ്ണീനെ കൊണ്ടു പിന്നെ ആ ഉണ്ണീനെ ഉറക്കണമെന്നും ഈ ഡ്രസ് ഇട്ടപ്പോ അവളോട് പറഞ്ഞു ഈ ഡ്രസ് വേണ്ട മാറ്റി നിനക്ക് ഇടാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഇട്ടുതരാം അങ്ങനെ അപ്പൊ പറഞ്ഞിങ് ഞാൻ കേട്ടു എന്താ പറയുന്നത് കേട്ടു അഞ്ജലിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം അഞ്ജലിയുടെ ലുക്ക് ഒക്കെ കണ്ടറിഞ്ഞോളൂ ഒരു ജാഡ പക്ഷെ നമ്മള് മെസ്സേജ് അയച്ച് സംസാരിച്ച് മനസ്സിലായി ആരില്ല ഇവര് രണ്ടുപേരും എനിക്ക് അറിയാം മാളിനെ അറിയാം മാളോട് ഞാൻ എപ്പോഴും മെസ്സേജ് അയച്ച് കമ്പനിയാണ് ഉണ്ണികളുടെ കേസില് അല്ല ഉണ്ണികൾക്ക് എന്തൊരു കഴിക്കാൻ കൊടുക്കുന്നല്ലേ ഞാൻ ഇവളോട് ചേട്ടാ കഴിക്കാൻ കൊടുക്കുന്ന എന്തുട്ടിക്കാന്ന് നോക്കാറ് പിന്നെ ജിത്തു ആയിട്ട് എനിക്ക് അവനായിട്ടുണ്ടോ എപ്പഴാ
അതിന് കിട്ടണ്ടായിരിക്കും വീഡിയോ എടുക്ക. കുറച്ചും കൂടി മെച്ചൂറായി സെറ്റായി പോവാം, പ്രത്യേകിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല. പാവങ്ങൾ പിന്നെ മണ്ടരാ വിചാരിച്ചു മരം മണ്ടരാണ്. പിന്നെ ഇതില് ഇതിനെ ഞാൻ ഫസ്റ്റ് ടിക്ടോക്കിൽ ആദ്യം വിചാരിച്ചു ചാടാന്ന് ഞാൻ വിചാരിച്ചു. നമ്മള് ടിക്ടോക്ക് ആരായിട്ടും വലിയ പരിചയം ഉണ്ടായിരുന്നില്ല, പക്ഷെ മീറ്റിന്റെ ലൈവില് നിന്നെ കണ്ട് പിന്നെ നമ്മള് മെസ്സേജ് അയച്ച്. പിന്നെ നോക്കുമ്പോ ചില്ലി എന്റെ ഇപ്പൊ കട്ടക്ക് ലാസ്റ്റ് വരുന്ന അടിക്കാൻ ഞാൻ രണ്ടു പേര് അടിക്കുമ്പോ ഒന്നര പേര് പേര് അടിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കട്ടക്ക് നിൽക്കും. നല്ല പൊളി കപ്പിൾസ് ഇവിടെ കുറച്ച് വായി കൂടുതൽ എന്താണുള്ളൂ ചിൽ കപ്പിൾസ് അമ്പാടി. പിന്നെ മെച്ചൂർ നമ്മൾ എന്താ പറയാ ആർക്കും എന്ത് ഷെയർ ചെയ്യാം. അമ്മായി എന്റെ ഒരു നല്ല കപ്പിൾസ് എന്താ പറയുക നല്ല റിസർവ്ഡ് ആണ്. പക്ഷെ നിങ്ങളെ സമ്മതിച്ചിട്ടോ ആരെക്കാളും എപ്പോഴും എടുത്ത തോട്ടം വില വില സംസാരം നമുക്ക് സഹിക്കില്ല. അഭിശ്രീനെ കുറിച്ചിട്ട് എന്താ നമ്മള് ടിക്ടോക്കിൽ എനിക്ക് ഏറ്റവും കുറച്ച് കാലേ നല്ല നല്ല രീതിയിൽ ഡെയിലി വിളിക്കും. ഇതുപോലെ പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാ ദിവസവും വിളിക്കും. എന്തെങ്കിലുമൊക്കെ നമ്മള് നാട്ടിനെ കുറ്റം പറയും. അങ്ങനെ നമുക്ക് എന്റർടൈൻമെന്റ് പറയണം. ഇങ്ങനെ ഒരു കൂട്ട് നമ്മള് ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്ത് ഇങ്ങനെ പോകണ്ടായിരുന്നു. എന്തായാലും എന്താ സംസാരിച്ച അതേപോലെ തന്നെ ഒരു കുഴപ്പമില്ല, ചില്ലായിട്ട് പോകുന്നുണ്ട്. നല്ല രണ്ടുപേരും പിന്നെ നിങ്ങൾ എനിക്ക് നാലുപേരുടെയും അറിയയില്ലായിരുന്നു. ഇവനെ എനിക്ക് കണ്ടപ്പോ തോന്നി തൊട്ടിയായിരിക്കുന്നു. ഞാൻ പറയണു അതി തൊട്ടി വരെ ഇവൻ ഞാൻ വിചാരിച്ചത് മഞ്ഞ അടി അടിച്ച് നേരെ എക്സ്ട്രീമിലും പൊക്കം മിനിറ്റ് അഭിനയിക്കണമെന്നറിയാം. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ഈ പരദൂഷണം പറച്ചുള്ളൊരു കൂടി ഞങ്ങളുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പൊ എല്ലാരും ബൈ.